ഇതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഇതിന് ശരിയാണ്, ഇനി എന്താന്ന് അറിയില്ലാന്ന്. ഞങ്ങൾക്ക് ആകെ ഇത് എന്താ ഇപ്പൊ ഇത് അടിച്ചതന്നെയാണോ അല്ലേ, ഒരു കൺഫ്യൂഷനായിക്കെ. അപ്പോളാണ് ഓളെ ഭർത്താവ് നോക്കിക്കാണ്ട് വിളിച്ചറിഞ്ഞ് ആ ശരിയാണ് പറഞ്ഞ പോലെ പൈസ കിട്ടിയാൽ ആദ്യം അമ്പലം കാണാൻ പോവൂലേ, അതന്നെയാണ് അല്ലേ ഫസ്റ്റ് പ്ലാന്. ഹരിതകർമ്മസേനയിലുള്ള എല്ലാരും, അതെ ഹരിതകർമ്മസേനയിലുള്ള 11 ആൾക്കാർക്കാരെ, മൊത്തം കടങ്ങളുണ്ട് കൊറേ, അതെ അതൊക്കെ ഓള് വീട്ടണം, അതെ വീട്ടിട്ട് അതിന്റെ ബാക്കി ഓള് സ്ഥലം വാങ്ങി വീടെടുക്കുക എന്തേലൊക്കെ ചെയ്യും. അതെ വീടാണ് ഇവരുടെ, വീടിന്റെ അവസ്ഥ കണ്ടല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നിതാ നമ്മള് നിക്കുന്നത്, എല്ലാരും അറിഞ്ഞു കാണല്ലോ, നമ്മുടെ 10 കോടിയുടെ മൺസൂൺ ബമ്പർ അടിച്ചിട്ടുള്ള ഭാഗ്യശാലിന്റെ കൂടെയാണ്. അപ്പൊ ഇതാണ് രാധ ചേച്ചി. രാധ ചേച്ചി ഒരു ഹായ് പറയും. അപ്പൊ ചേച്ചിയാണ് ടിക്കറ്റ് എടുത്തത്, ചേച്ചിയാണ് അല്ലേ. ചേച്ചി എടുത്തിട്ട് അവരെല്ലാരും കൂടി ഷെയർ ചെയ്തിട്ടാണ് പൈസ കൊടുത്തെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര ആൾക്കാരും? 11 ആൾക്കാർ അല്ലേ. ഇവര് ഞാൻ അഭിമാനപൂർവ്വം പറയണേ, എന്റെ അയൽവാസി കൂടിയാണ്, തൊട്ടടുത്തുള്ളതാണ് ചേച്ചി, മറ്റുള്ളവരൊക്കെ കുറച്ച് ദൂരെയാണ്. അപ്പോ എന്താ പറയാ, സത്യം പറഞ്ഞാലും അർഹിക്കുന്നവരുടെ കൈകളിൽ തന്നെയാണ് ഇത് എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചേച്ചിയോട് ഇവരുടെ അനുഭവവും വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇതാണ് ഈ ചേച്ചിയുടെ വീട് ട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇവർ കൂട്ടത്തിൽ ഈ ബമ്പർ അടിച്ച എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അർഹിക്കുന്നവരുടെ കയ്യിൽ തന്നെയാണ് എത്തിയത് എന്ന്. ഇതാണ് ഇവിടെ ഇവരുടെ വീടും പരിസരവും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവർ ജീവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല അല്ലേ, പ്രതീക്ഷിക്കാതെ കൈവന്ന ഭാഗ്യം എന്ന് പറയാല്ലേ. ആദ്യമായിട്ടാണോ ലോട്ടറി എടുക്കുന്നേ? ആദ്യമായിട്ടല്ല, അല്ല അല്ലേ. ഞങ്ങള് 4th തവണ ഈ ബമ്പർ. 4th തവണയല്ലേ. ഒരു തവണ 1000 രൂപ അടിച്ചിട്ടുണ്ട്. ആ 1000 രൂപ അടിച്ച് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങള് ഒരു ബമ്പർ എടുത്ത്. അപ്പൊ അത് ഒന്നും ആയിട്ടില്ല, പിന്നെ അതിന്റെ ശേഷമുള്ളതാണ് ഇത്. അപ്പൊ അവര് ഞങ്ങളിങ്ങനെ എടുക്കണോണ്ട് ഒരു ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരും. ചേച്ചി പ്രതീക്ഷിച്ചിരുന്നോ അത് എടുക്കുമ്പോ എന്തായാലും അടിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ. അപ്പൊ ചേച്ചി തന്നെയാണോ ആദ്യമായിട്ട് അറിഞ്ഞത്, അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞത്? അടിച്ചിട്ടുണ്ട് എന്നുള്ള പിന്നെ അത് എന്റെ ഇതില് എന്റെ കൈവശം ടിക്കറ്റ്. അപ്പൊ ടിക്കറ്റ് ഞാൻ എന്റെ കൈവശം വെച്ച് അങ്ങനെ 26-ാം തീയതി നറുക്കെടുപ്പ്. അപ്പൊ ഞാന് ഞങ്ങള് ഇതെടുത്തപ്പോ ഞങ്ങൾ അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ലോട്ടറി അടിച്ചിക്കാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും 4 അമ്പലം ചുറ്റാൻ പോണെന്നാ. അപ്പൊ അവരും പറഞ്ഞ് ആ നമുക്ക് പോണം, ലോട്ടറി അടിച്ചിക്കാണെങ്കിൽ പോകാന്ന. അങ്ങനെ ഇത് കഴിഞ്ഞ് 26-ാം തീയതിയാണ് നറുക്കെടുപ്പ്. അപ്പൊ ഞാൻ രാത്രി എന്റെ ഫോണിൽ കാണല്ലത്, അപ്പൊ ഫോണിൽ നോക്കാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ടിക്കറ്റ് ഒന്ന് നോക്കിയാലോ ചോദിച്ചു. അപ്പൊ എനിക്ക് വേണ്ട, ഓരോക്കെ കൂടെ ചെയ്യാ, ദിവസം പോയിട്ട് അവിടുന്ന് എല്ലാവർക്കും കൂടെ നോക്കാൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നിന്നിട്ട് പോയതിൻ്റെ പക്ഷെ ഓർമ്മ ചെയ്യുന്നിട്ടാ, ഇത് നോക്കണം എന്നുള്ള ഓർമ്മ ഒന്നും ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം അപ്പോഴൊക്കെ ഓർമ്മ വന്നു, അല്ല നമ്മളെ ടിക്കറ്റ് ഉണ്ടല്ലോ നോക്കാൻ, അത് നോക്കാമായിരുന്നു. അങ്ങനെ ഞാനെടുത്ത് നോക്കി ഫോണിൽ, ഫോണിൽ നോക്കിയപ്പോൾ നമ്പറും ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഞങ്ങളെ കൂടെയുള്ള ലക്ഷ്മി ഉണ്ട്, ലക്ഷ്മീനോട് പറഞ്ഞ് ഇതായി നമ്മളെ ഈ ടിക്കറ്റിൻ്റെ നമ്പറും ഈ നമ്പറും ഒരേ മാതിരിയാണ് എന്നായിരുന്നു. നമ്മളെ കിൽക്കത്തിലെ രേവതി മറ്റേ ഇന്നസെന്റിനോട് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വന്നിരുന്നോ? അതേ ഒരു തന്നെ. അങ്ങനെ ഓളും പറഞ്ഞ് ആ ശരിയാണ്. അപ്പൊ ഓളെ ഭർത്താവിന്റെ അടുത്ത് നമ്പർ കൊടുത്തു പേപ്പറിൽ നോക്കാൻ വേണ്ടി. അപ്പൊ ഓള് വിളിച്ച് പറഞ്ഞ് ആ നമ്പർ ഒന്നും കൂടെ നോക്കി പേപ്പറിൽ ഒന്നും അറിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ഇതിന് ശരിയാണ്, ഇനി എന്താന്ന് അറിയില്ലാന്നോ. ഞങ്ങൾക്ക് ആകെ ഇത് എന്താ ഇപ്പൊ ഇത് അടിച്ചതന്നെയാണോ അല്ലേ, ഒരു കൺഫ്യൂഷനായിക്കഴിഞ്ഞു. അപ്പോളാണ് ഓളെ ഭർത്താവ് നോക്കിക്കാണ്ട് വിളിച്ചറിഞ്ഞ് ആ ശരിയാണ് നിങ്ങൾക്ക് അടിച്ചിരുന്നു. അപ്പോഴേക്കെല്ലാരും കൂട്ടാർപ്പം വിളി ആയിട്ടാ ഞങ്ങളപ്പൊ എല്ലാരും എന്താ ഇത് വിചാരിച്ചു, ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്ത് പോയി, എന്നിട്ട് ഒരു വിശ്വാസം വരുന്നു. അപ്പോൾ ഓരറിഞ്ഞ് നമുക്ക് പോവുക പറയാ പറഞ്ഞ് നമുക്ക് ഇതൊന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് ഇത് പുറത്തേക്ക് വിടാമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളെ ഡ്രൈവറുണ്ട്, ഡ്രൈവർ എടുത്ത് ഞങ്ങളിത് കാണിച്ചു ഫോണിൽ, ഇതായിട്ട് കാട്ടി കൊടുത്ത് ഇത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവറും പറഞ്ഞു നിങ്ങൾക്ക് അടിച്ചിക്കണമെന്ന്. അങ്ങനെ പിന്നെ പണിയില്ല ഒന്നുമില്ല, അതിൻ്റെ വെത്തലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞവരോട് അവളെ ഭർത്താവ് വിളിച്ച് കഴിഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് വേഗം കൊണ്ടുപോയിക്കാട്ട് ബാങ്കിൽ കൊണ്ടു കൊടുക്കുകയായിരുന്നു.
അങ്ങനെ എന്നാ ബാങ്ക് പോകുകയെന്ന് പറഞ്ഞു ഇന്നോട് വരും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ പോയിക്കോളി ടിക്കറ്റും കൊണ്ട്. ഞാനിപ്പോൾ വന്നാൽ കുട്ടിമാളെ വെച്ചും ബേബി വെച്ച് ലീവ് ആയിരുന്നു. അപ്പം ഞാൻ വന്നാൽ ഓട് വന്നാൽ ഇറക്കാൻ ആളുണ്ടാവില്ല, നിങ്ങൾ പോയിക്കോളി ആയിരുന്നു. പിന്നെ അതിലൊന്നും ശ്രദ്ധയില്ല, എല്ലാവരും തിരക്കായി. അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞ് ഇന്ന് നമുക്ക് എല്ലാവർക്കും പോകാറില്ല. ഞങ്ങൾ മൂന്നാലാൾക്കാർ പോകാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഷീജനെ വിളിച്ച് പറയുക, നമ്മളിവിടുന്ന് പോവുകയല്ലേ, പറയേണ്ടവരോട് നമ്മളിങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ഓളെ വിളിച്ചപ്പോൾ ഓള് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കണമെന്നായിരുന്നു. അപ്പോൾ ഓൾ അറിഞ്ഞ് നിങ്ങൾ ഈ ടിക്കറ്റും കൊണ്ട് പെണ്ണുങ്ങൾ മാത്രം ബാങ്കിലേക്ക് പോകണ്ട, ഇതിനൊരു പിന്നെ കാര്യമായിട്ടുള്ള ആൾക്കാരെ കൂട്ടി പോകണം, നിങ്ങൾ സാറടുത്ത് പോയി പറയായിരുന്നു, സാറെ കൂട്ടി പൊയ്ക്കൊളിയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, അപ്പോൾ ഷീജ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സാറും ഞങ്ങളും കൂടാണ് ബാങ്കിലേക്ക് പോയിട്ട്. അങ്ങനെ സാറ് അതിൻ്റെ അതൊക്കെ ഡീറ്റെയിൽസൊക്കെ ശരിയാക്കി ഒക്കെ ചെയ്തു ഞങ്ങളങ്ങോട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ പത്രക്കാരും ഒരു ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോ പറഞ്ഞ പോലെ പൈസ കിട്ടിയാൽ ആദ്യം അമ്പലം കാണാൻ പോവല്ലേ, അത് തന്നെയാണല്ലേ ഫസ്റ്റ് പ്ലാന്. നിങ്ങൾ ഹരിത കർമ്മസേനയിലുള്ള എല്ലാവരും? അതെ, ഹരിത കർമ്മസേനയിലുള്ള 11 ആൾക്കാർക്കാര്, മൊത്തം അപ്പം അതിൽ നിങ്ങൾക്ക് അടിച്ചത് 11 ആൾക്കാർക്കല്ലേ? ആ ആൾക്കാർക്കാണ് അടിച്ചത്. പിന്നെ അത് നമ്മളെ 14 വാർഡിലെ, ഇപ്പൊ ഞാനും എന്താ പറയാ ഈ ഒരു കുടുംബശ്രീയിലെ അംഗമാണ്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇവരെ വീടും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം. വീടൊക്കെ ഒന്ന് മാറണം, വീടില്ല, വീടൊക്കെ ഉണ്ടാവണം. അതെ. അപ്പോ ജുവരിയ താത്ത, നിങ്ങക്ക് എന്താ പറയാനുള്ളത് നമ്മളെ CDS എന്നതില്? വളരെ സന്തോഷം അല്ലേ, അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് അല്ലേ? അതെ, സന്തോഷം. ഒരുപാട് കഷ്ടപ്പാടുപ്പിനും എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. അപ്പോ അതെ അതെ, എന്താണ് ചേച്ചി പറയണേ? കൊറേ അതെ അതെ, അതിന്റെ ബാക്കി സ്ഥലം വാങ്ങി വീടെടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതെ, വീട് ആവശ്യമാണ്. അപ്പൊ നിങ്ങക്ക് തന്നെ കാണാൻ കഴിയും വീടൊക്കെ. അപ്പൊ എന്തായാലും എന്താ പറയാ, നല്ല സന്തോഷമുണ്ട്. അപ്പൊ ചേച്ചി ഇതുപോലെ നല്ല വീടൊക്കെ വെക്കണം അല്ലേ? അപ്പൊ ആദ്യം ഇവര് പറഞ്ഞ പോലെ ഇവരുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ പോവാന്ന്. ഇവര് മൊത്തം ആൾക്കാരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊക്കെ ശേഷം പിന്നെ ഇവരെ കടവും കാര്യവും ഒക്കെ വീട്ടിയിട്ട് എന്താ പറയാ, നല്ലൊരു ജീവിതം ഉണ്ടാവണം അല്ലേ. അപ്പൊ ഇത് ഭർത്താവ് ഇല്ല, അതെ അതെ, ആ കുട്ടികളും ഉണ്ട്, അവരെയും നോക്കണം. അതെ, അപ്പൊ ഒരുപാട് ബാധ്യതകളും ഒക്കെ ഉള്ള ആളെന്നേണ്. അപ്പൊ എന്തായാലും ദൈവത്തിന്റെ ഒരു എന്താ പറയാ, കളിയിൽ നിന്ന് തന്നെ പറയാ, അനുഗ്രഹം തന്നെയാണ്. ആ അതെ. അപ്പൊ എന്താ ചേച്ചി, ഇനി എന്താ പറയാനുള്ളേ? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളേ? അപ്പൊ ഇതിലിപ്പോ ഒരാള് മാത്രമേ ഉള്ളൂ, ബാക്കി ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മുനിസിപ്പാലിറ്റിന്റെ അവിടെ വന്നാൽ. നിങ്ങൾ ലോട്ടറി എടുക്കാനുള്ള സാഹചര്യം അടുത്ത് തന്നെ, ലോട്ടറിന്റെ ഷോപ്പ് അവിടെ അടുത്ത് തന്നെയല്ലേ? കൊണ്ടുവരലാണല്ലേ. എന്താ ചേച്ചി എന്താ പറഞ്ഞു, നമുക്ക് വന്ന് എടുത്തോക്കണല്ലേ? ആ അപ്പൊ ഇനി പാലക്കാട്ട് എടുത്ത് നിന്ന് എടുക്കണം. അപ്പൊ ഒരാൾക്ക് അടിച്ചതുകൊണ്ട് അടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലേ? ഏജന്റിനെ ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ, ഇല്ല അല്ലേ? അതെ ആ അതെ, ഭാഗ്യം കൊണ്ടെത്തന്നെ. അപ്പൊ ഏജന്റിന്റെ പേരറിയോ? പേരറിയില്ല. അപ്പൊ ഈ ഏജന്റ് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ, അറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവർക്ക് ആ ഏജന്റിനെ കാണാനും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇവരെടുത്ത് ഇവർക്ക് അങ്ങോട്ട് ആ അതെ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ അവിടെ എത്തിയാൽ ഇവരെല്ലാവരെയും കാണാം. അപ്പൊ ഇവരുടെ സന്തോഷം മൂപ്പരുമായി പങ്കുവെക്കണം എന്നാണ് അല്ലേ ആഗ്രഹം? ഓക്കെ, അപ്പോ സന്തോഷമുണ്ട്. ഇപ്പൊ വീട് ഇതാലേ.
അപ്പൊ ഇതാണ് ഇവരുടെ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ. അപ്പോ ഇവർക്ക് ഈ വീടൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലുള്ള വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. ഇല്ല അല്ലേ, ഇനി ഒന്ന് എടുത്തു നോക്കാന്നുണ്ടോ? എന്നാലും ഇപ്പൊ വലിയ ഭാഗ്യം അല്ലേ ഇവർക്ക്? ആ അതെ, ഇവർക്ക് കിട്ടിയത് നമ്മൾ എല്ലാരും മനസ്സ് ഒരുമിച്ച് നിറഞ്ഞില്ലേ. അപ്പൊ നമ്മളെ തൊട്ട അയൽവാസി തന്നെയാണ് രാധ ചേച്ചി. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന വീഡിയോ ആണ്. വളരെ സന്തോഷം തന്നെ, വളരെ സന്തോഷം നൽകുന്നതാണ് നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കാണ് അറിയിക്കുന്നവർക്കാണ് കിട്ടിയത്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കൂട്ടത്തിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി, പുതിയൊരു വീഡിയോയിൽ ഇവരുടെ ബാക്കി അംഗത്തെ മൊത്തം കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവരുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.